സാർ ഒരുപാട് ലൈവ് സ്കെച്ചുകൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഇങ്ങനൊരു ഷോയിൽ, ഇങ്ങനൊരു വലിയ ഷോയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്? ആദ്യമായിട്ടാണ്. എന്താണ് സാറ് ഇപ്പോൾ ഇവിടെ ഒരു കണ്ട പ്രത്യേകത എന്തായിരുന്നു? വളരെ എനർജറ്റിക് ആണ് ഇവിടെയുള്ള ഈ പ്രോഗ്രാം. മൊത്തത്തിൽ എല്ലാവരും സെല്ലുകൾ, അവരെ സെല്ലുകൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഭയങ്കരമായി പോസിറ്റീവാണ് എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞത്. വളരെയധികം സന്തോഷം തോന്നുകയാണ് ഒരു പുതിയ ജനറേഷൻ ഇത്രയും എനർജറ്റിക്കായി നിൽക്കുന്നുണ്ടല്ലോ എന്ന് കാണുന്നത്. പേരെന്താ സാറിന് പറയാനുള്ളത്? ഞാൻ ഇതുപോലുള്ള ഇത്രയും വിപുലമായ രീതിയിലുള്ള പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതും ലോകപ്രശസ്തനായ ഒരു കലാകാരൻ്റെ കൂടെ ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക, അതൊക്കെ ഒരു ദൈവനിയോഗം. ഞാൻ ഇന്ത്യ മുഴുവനും ഇന്ത്യൻ സ്കെച്ചുകളും വിദേശ സ്കെച്ചുകളും, ട്രാവലിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റ്. മാതൃഭൂമിയുടെ സ്റ്റാഫ് ആർട്ടിസ്റ്റായി 40 വർഷമായി വരച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും മാതൃഭൂമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം സാർ. വളരെ വളരെ സന്തോഷം ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കാൻ കഴിഞ്ഞത്. ഞാൻ തീർച്ചയായിട്ടും ഈ ബിഗ് ബോസ് ഷോയിൽ അങ്ങ് വന്ന് ഇങ്ങനെ ഒരു കാര്യം, നല്ലൊരു കർമ്മം ചെയ്യാമെന്ന് സമ്മതിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഇല്ലേ, സന്തോഷം. ഇതിന് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് മുഴുവൻ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സാർ. എന്താണ്? ഗ്രേറ്റ് ഗ്രേറ്റ്. താങ്ക് യു സാർ. വരൂ വരൂ. എന്താ പറയുന്നത് ജിൻഡോ? ഞാൻ അല്ല, ഞാൻ വീടൊക്കെ ഇങ്ങനെ കാണാൻ ഇനിയും വരാമില്ലല്ലോ. എന്താ പറയുന്നത് അർജുൻ? സുഖമായി, എനിക്കറിയില്ല. ഞാനും ഞാനാണ് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് കയറിയത്. അതല്ലേ, അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും അല്ലേ ആദ്യമായിട്ട് കയറി അവസാനമായിട്ട് ഇറങ്ങി. എന്ത് തോന്നുന്നു അർജുൻ? ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഭയങ്കര അഭിമാനം തോന്നുന്നു, ഭയങ്കര ബ്ലെസ്ഡ്. ഇനിയിപ്പോ എന്ത് പറ്റിയാലും സന്തോഷം. എന്താ പറയാൻ തോന്നുന്നത്? ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇതൊക്കെ പ്രതീക്ഷിച്ചാണ്. പക്ഷെ അത് എവിടെ വരെ എത്താൻ നമ്മൾ ഒരുപാട് പാട് കഴിച്ച്. അത് ഈ ഒരു മണ്ണ് ഇപ്പോൾ വിട്ട് ഇറങ്ങാനാണ് നമുക്കൊരു പ്രശ്നം. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നതുണ്ടോ? അല്ലേ, ശരി, നമുക്ക് ഈ വീടൊക്കെ ഒന്ന് കാണാം അല്ലേ, പിന്നെ നമുക്കിത് കാണാൻ പറ്റില്ലല്ലോ. കേട്ടോ അർജുൻ, ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കുറേ ഉണ്ടല്ലോ, പുറത്തല്ല, വീടിൻ്റെ അകത്ത് ഏതാണ് ഇഷ്ടമുള്ള സ്ഥലം? എനിക്ക് ഞാൻ കിടന്ന റൂം നെസ്റ്റ്, നെസ്റ്റ്, നെസ്റ്റ് ആണോ? നെസ്റ്റ് റൂം ഉണ്ട് എന്നും ഫേവറേറ്റ്. എനിക്ക് പവർ റൂം ഇവിടെ എവിടെ, ഡെൻ റൂമും പവർ റൂമും ആണോ? ഇപ്പം നമുക്ക് വീട് കാണാം. ഇവിടെ കയറാനായിരുന്നു ഏറ്റവും കൂടുതൽ അല്ലേ? അതെ. വഴക്കുകൾ വഴക്കുകൾ എങ്ങനെയുണ്ട് ഈ ഗെയിം? ഗെയിം പോളിയല്ലേ, ഇതിലും വലിയൊരു ഗെയിമില്ല. ഈ ഗെയിം കളിച്ച് എല്ലാ ഗെയിം ജയിക്കാം. പുറത്തുനിന്ന് എല്ലാ സീസണും കാണുന്നുണ്ടായിരുന്നു. അപ്പം പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണല്ലേ രണ്ടുപേരും ഈ ഗെയിമിലേക്ക് വരണം. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇത്രയും ഇത് പ്രയാസമുള്ളൊരു ഗെയിമായി മാറുമെന്ന് വിചാരിച്ചോ? ഇത് വേറൊരു ലോകമാണ്, ഇത് നമ്മളെത്ര പറഞ്ഞാലും മനസ്സിലായി, അനുഭവിച്ചാലേ മനസ്സിലാവും. പുറത്ത് വരുന്ന ഒരു ഇമ്പാക്റ്റേ അല്ല നമുക്ക്, അത് വേറെയാണ്. കാരണം ഫസ്റ്റ് ഒരു മാസത്തിൽ എങ്ങനെയെങ്കിലും 3 മാസം എത്തിയാൽ മതി എന്നൊരു തോന്നലായിരുന്നു. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് വീക്കായിപ്പിക്കും, എനിക്ക് ഭയങ്കര വിഷമമായി. 3 മാസം ഒരു വർഷം പോലെ, ഒരു വർഷം പോലെ. ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള റൂം? ഇതാരുടെ ഏറ്റവും ഇഷ്ടമുള്ള റൂം ആണോ? ഇവിടെയാണ് ഏറ്റവും ഇഷ്ടമുള്ള റൂം. അപ്പൊ അവിടെ ഇരിക്കൂ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. അയ്യോ, ഇങ്ങനെ പതുക്കെ ഇതാ റെഡി. Ha ha ha.
നിങ്ങളുടെ ഇഷ്ടമുള്ള റൂം ഏതാണ്? ഇന്ത്യയുടെ ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, ക്യാമറ കയ്യിൽ. നിങ്ങളുടെയൊക്കെ മുഖം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അല്ലേ? എപ്പോഴും കാണുന്നതല്ലേ? അവിടെ നിന്നാ മതി, എടുക്കട്ടെ. റെഡി ഒരു നോക്കിയിരിക്കാം. എന്തായാലും എല്ലാവരും പോയി അല്ലേ? മാത്രമേ നമ്മൾ മൂന്നുപേരും വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. വീട്ടിൽ പോകാൻ തോന്നുന്നില്ല, ശരിയാണ്. അത്രയും ഇതായിട്ട് ഒരു ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചാണ് ഏറ്റവും കൂടുതൽ ഇവിടേക്ക് വന്നത്. കാരണം ചെറിയ ചെറിയ റോളുകളൊക്കെ ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മളാരും അറിയില്ലായിരുന്നു. ഇത് ഇപ്പം എന്തായാലും എന്നെ അറിയും. പിന്നെ നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം പിടിച്ച് കാര്യമാണ്. അതിന് ഭാഗ്യം ഉണ്ടാകട്ടെ, തീർച്ചയായിട്ടും അതിനുള്ള ഭാഗ്യം നമ്മൾ ഉണ്ടാക്കി തരാം. താങ്ക് യു. അത് കേട്ടതില്ല, അല്ലെൻ്റെ വായന എന്ത് കേട്ടാലും അത് നമ്മുടെ മനസ്സിന് സുഖമാണ്.